തുള്ളി ക്ലാഷ്മസ് ചലഞ്ചില് തേർഡ് ചലഞ്ച് രണ്ട് വേസില് ഈസി ആയിട്ട് 3 സ്റ്റാർ അടിക്കാൻ പറ്റും. ഇൻഫെർനോ സാപ്പ് ചെയ്തിട്ടും സ്കാറ്റർ ഷോട്ട് സാപ്പ് ചെയ്തിട്ടും 3 സ്റ്റാർ അടിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ്, ഇൻഫെർനോ സാപ്പ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് സ്ട്രാറ്റജി. ആദ്യം തന്നെ ആ 3 സാന്ത സർപ്രൈസ് സ്പെല്ലും ഒരു ഇ ക്യു സ്പെല്ലും ആ ഒരു ഇൻഫെർനോയിലും അതുപോലെ പോയിസൺ സ്പെല്ലിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വാൾ ബ്രേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് 2 വാൾസും ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ജയൻറ്റിനെ ഡിപ്ലോയ് ചെയ്യുക. അതിനുശേഷം RC ഡിപ്ലോയ് ചെയ്യുക, കിങ് ഡിപ്ലോയ് ചെയ്യുക, വാർഡൻ ഡിപ്ലോയ് ചെയ്യുക. അവിടെ അത്രയും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ജയൻറ്റിനെയും 1 ക്യൂണിനെയും ഡിപ്ലോയ് ചെയ്യുക. ആ ഒരു 2 ജയൻറ്റിനെ അവിടെ ഡിപ്ലോയ് ചെയ്തില്ലെങ്കിൽ ക്യൂണിൻ്റെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് അതങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു സ്ട്രാറ്റജി ആണെങ്കിലും. ഇനി നമ്മൾ സ്കാറ്റർ ഷോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഫസ്റ്റ് നമ്മളുടെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചലഞ്ച് തന്നെയാണ് ഇതും. ആകെ അവർ ടൗൺ ഹാൾ എടുക്കുന്നത്, അതായത് സെൻറ്ററിൽ വരുമ്പോൾ ട്രൂപ്സ് അവിടെ വിട്ട് എത്തുന്നില്ലേ എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹെഡ് ഹണ്ടറിനെ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ആ ഹെഡ് ഹണ്ടർ മേ ബി ഫെയിലിയർ ആവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, കൺഫേം ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡെൻഡറിനെയും കൂടെ വിട്ടുകൊടുക്കുക. ആ മോണോലിത്തിൻ്റെ അവിടെ വിട്ട് ഒരു 10 ഹോഗ്സിനെ വിട്ടുകൊടുക്കുക. ആർച്ച് ടവേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് ഒരു 10 ഹോഗ്സിനെ വിട്ടുകൊടുക്കുക. അതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബേസിലെ എല്ലാ സംഭവങ്ങളും തീർന്നു. പിന്നെ ഇനി നമ്മൾക്ക് ടൈം ഫെയിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഗോബ്ലിൻസിനെയും സൂപ്പർ ഗോബ്ലിൻസിനെയും ആർച്ചേഴ്സിനെയും എല്ലാം അങ്ങ് യൂസ് ചെയ്താൽ മതി. ഒരു ഹീൽ സ്പെൽ ഉണ്ടാവും, അത് ആ ഹോഗ്സിന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. കാരണം ഹോഗ്സിനാണ് ഇവിടെ നമ്മൾക്ക് ബാക്കി ബാലൻസ് വരുന്നത്, ബിൽഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത്. വാർഡൻ്റെ എബിലിറ്റി ടൗൺ ഹാൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടിക്കണം. അതിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓരോ സമയത്ത് അടിക്കുന്ന, അതായത് ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. വിത്തൗട്ട് ടൈം ഫെയിൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഈ ഒരു വാർഡൻ്റെ എബിലിറ്റി ചിലപ്പോൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ക്യൂണിൻ്റെ എബിലിറ്റി ആദ്യം പോയിട്ടുണ്ടായിരുന്നു, ചിലയിടത്ത് RC എബിലിറ്റി ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എനി ഹൗ എങ്ങനെ പോയാലും 3 സ്റ്റാർ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ് ഇത് എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ പോയിസൺ സ്പെൽ ടവർ അതൊന്നും കണ്ടിട്ട് ഒരു പേടി മേടിക്കേണ്ട, ഭയങ്കര ഈസിയാണ്. എസ്പെഷ്യലി ലോവർ ടൗൺ ഹാൾസ് കളിക്കുന്നവർക്കായിരിക്കും ഇത് മേ ബി പാടായിട്ടുണ്ടാവുക ഈ ഒരു സ്ട്രാറ്റജി. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ട്രാറ്റജി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നേരത്തെ നമ്മൾ ഇൻഫെർനോ സാപ്പ് ചെയ്തു, ഇവിടെ നമ്മൾ സ്കാറ്റർ ഷോട്ടാണ് സാപ്പ് ചെയ്യുന്നത്. 3 സാന്ത്രസ്പ്രൈസ് സ്പെല്ല് മാത്രം ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കണ്ട. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ ആ പോയിസൺ ടവേഴ്സിനെ യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 ബാർബേറിയൻസിനെ 2 സൈഡുകളിൽ ഡിപ്ലോയ് ചെയ്തിട്ട് RC ഡിപ്ലോയ് ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോ RCയെ ക്യാച്ച് ചെയ്യുന്നതിന് ആ ഒരു എബിലിറ്റി പോകുമെന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫ്രീസ് ചെയ്യുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും. ഈ ഒരു അറ്റാക്കിൽ ഞാൻ ഫ്രീസ് ചെയ്തത് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് RC എബിലിറ്റി പോയിട്ടുണ്ടായിരുന്നു. അത് അതിന് തൊട്ട് മുന്നേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ RC എബിലിറ്റി നമ്മൾക്ക് അവിടെ നിന്നും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് ഈവൻ RC എബിലിറ്റി പോയാൽ പോലും 3 സ്റ്റാർ കിട്ടും. അതിനുശേഷമാണ് നമ്മളെ നെക്സ്റ്റ് പാർട്ട് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്കാറ്റർ ഷോട്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഒരു അറ്റാക്കും വരുന്നില്ല, ഒരു ഡിഫൻസിൻ്റെയും അറ്റാക്ക് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ RC അവിടെ അലൈവായിട്ട് നിൽക്കും. 3 ജയൻറ്റ്, കിങ് ക്യൂണ്, വാർഡൻ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൈഡിലൂടെ. അപ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അറ്റാക്കിൽ ഞാൻ കണ്ട ബെനിഫിറ്റ്, ആ ഒരു 3 ഹോഗ്സിനെയും കൂടെ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഈഗിൾ ആർട്ടിലറീസ് ഇൻവിസിബിൾ ആയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഹോഗ്സ് തന്നെ എടുത്ത് തരും, അല്ലെങ്കിൽ ക്യൂണിന് എടുത്ത് തരാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നേരത്തെ അറ്റാക്കിൽ ചെയ്ത പോലെ തന്നെ ആച്ച ടവേഴ്സിൻ്റെ അവിടോട്ട് കുറച്ച് ഹോഗ്സിനെ ഡിപ്ലോയ് ചെയ്യുക, ഒരു 7 ഹോഗ്സിനെ, മറ്റൊരു 10 ഹോഗ്സിനെ മോണോലിത്തിൻ്റെ അവിടോട്ടും ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. അറ്റാക്ക് സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയി. പോയിസൺ സ്പെല്ല് ആ ഒരു ഐസ് ഹോണ്ടിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക ബ്ലാസ്റ്റ് ആയതിനു ശേഷം. പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വാർഡനബിലിറ്റി ആദ്യമേ അങ്ങ് യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ടൗൺ ഹാളിൻ്റെ ബ്ലാസ്റ്റ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇവിടെ വാർഡനബിലിറ്റി ഞാൻ ടൗൺ ഹാളിൻ്റെ ബ്ലാസ്റ്റിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ എനിക്ക് ബാക്കിയുള്ള ട്രൂപ്പിനെ അലൈവാക്കി നിർത്തുവാണ് വേണ്ടിയിരുന്നത്. ഈ ഒരു അറ്റാക്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതയല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം ഫെയിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ RC വിട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ബാക്കി ട്രൂപ്സിന് വിടുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗോബ്ലിൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടൗൺ ഹാൾ ബ്ലാസ്റ്റ് കഴിഞ്ഞ ശേഷം അപ്പം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിസാർഡിനെ യൂസ് ചെയ്യുക, ആർച്ചറിനെ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക.
ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ബേസ് ഈസി ആയിട്ട് 3-സ്റ്റാർ കിട്ടും. ഏത് വഴി അടിച്ചാലും 3-സ്റ്റാർ കിട്ടിയാൽ മതി എന്നുള്ളതാണ് നോർമലി നിങ്ങളുടെ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്തിട്ട് 3-സ്റ്റാർ അടിക്കാൻ നോക്കുക. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം പല രീതിക്കും പലർക്കും പലതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗായ്സ്. അതുവരെയൊക്കെ എല്ലാവരോടും ഗുഡ് ബൈ.